ഞങ്ങളുടെ കൂടെ ടെബിയും ഉണ്ട് ഇവിടെ. ശരീരം കൊണ്ട് ജനങ്ങളെ വശീകരിക്കാൻ ഒക്കും എന്നുള്ളത് കാണിച്ചു തന്നിട്ടുള്ളൊരു മഹാ സംഗീതജ്ഞനാണ്. എന്നും സ്മരിക്കുന്ന നമ്മുടെ രവിയെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഏവർക്കും ഒന്നുകൂടി സ്മരിക്കാം. പ്രണസിൻ്റെ കാലം മുതൽ ഇന്നെത്തി നിൽക്കുന്ന ജയസൂര്യൻ്റെ പടങ്ങൾ വരയ്ക്കും എനിക്ക് സംഗീതം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സംഗീതത്തിൻ്റെയും നല്ല സിനിമയുടെയും ഒരു പുഷ്കരകാലം. അതുമായിട്ട് ബന്ധപ്പെട്ട നടന്മാരോ നടികളോ പിന്നെ സംവിധായകരോ കഥാകൃത്തുകളോ ഇപ്പോൾ രഞ്ജിത്തിനെയോ ഷാജൂൺ കാര്യലിനെയോ ഗിരീഷ് പുന്തച്ചേരിയെയോ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ പ്രായമുള്ളവർക്ക് എനിക്ക് അവരോടൊപ്പം എൻ്റെ മക്കളുടെ പ്രായമുള്ള നല്ല സാധ്യതയുള്ള കലാകാരന്മാരോടൊപ്പം എനിക്ക് ഈ തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ശ്രീലവസന്തം പിലിയൊഴിഞ്ഞു മധുരയിൽ പൗർണമിയായി. അപ്പം മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു പടത്തിന് ഞാൻ സംഗീതം ചെയ്യണമെങ്കിൽ മോഹൻലാലിൻ്റെ സാധ്യതകൾ ഞാൻ പറഞ്ഞല്ലോ. മോഹൻലാൽ പാട്ടുകൾക്ക് ചുണ്ടനക്കുമ്പോൾ അവിടെ നമ്മൾ ദാസേട്ടനെ മറക്കുന്നു, ജയചന്ദ്രനെ മറക്കുന്നു, ഹരിഹരനെ മറക്കുന്നു, സർവ പാട്ടുകാരെ മറന്നിട്ട് ഇത് മോഹൻലാലാണ് പാടുന്നത് നമുക്ക് തോന്നിപ്പോറുണ്ട്. നിന്നെ തേടി ഇത് സത്യം സത്യമാണ്. പ്രേംനസീറെന്ന മഹാനായ നടന് ശേഷം പാട്ടുകൾക്ക് ചുണ്ട് ചലിപ്പിക്കുന്ന കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ജനങ്ങളിലേക്ക് ഒരു ശ്രദ്ധ കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് വടക്കുന്ന ഇങ്ങനൊരു പാട്ടുണ്ട്. പക്ഷെ എൻ്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്. ഗംഗേ തുടിയിൽ ഉണരും പ്രഹുട കേട്ട് തുയിൽ ഉണർന്നു വാടിയെൻ്റെ നടന മണ്ഡപം. ദാസേട്ടൻ ഈ പാട്ടൊക്കെ അതിഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. സ്വപ്നങ്ങളേ പൂക്കളേ വിടയാകുമീ വേളയിൽ സ്വസ്തി സ്വസ്തി സ്വസ്തി. കാലിൽ തൊട്ടാരെയും നമസ്കരിക്കാറില്ല, ഗുരുക്കന്മാരെയോ അച്ഛനെയോ അമ്മയോ ഈശ്വരനെ അല്ലാണ്ട്. പക്ഷേ മനസ്സുകൊണ്ട് ഹരിമുരളീരവത്തിന് ശേഷം ആ കാല് മനസ്സുകൊണ്ടും തൊട്ട് തൊഴാൻ തോന്നുന്നു. നമുക്ക് ഏവർക്കും ഒന്നുകൂടി സ്മരിക്കാം, പ്രത്യേകിച്ച് രവി ചെയ്തിട്ടുള്ള സംഗീതത്തെ സ്മരിക്കാതിരിക്കാൻ ഒക്കില്ല, മറ്റൊന്നും പറയാനില്ല. ഞങ്ങളുടെ കൂടെ ടെബിയും ഉണ്ട് ഇവിടെ. താങ്ക് യു. അത് രവിക്കും കൂടെ ഉള്ളതാണോ?